ഇങ്ങനെയുള്ള ചില സ്ത്രീകളുണ്ട്, ചില ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു വരും. സ്കൂളിനും കോളേജിനും വേണ്ടി അല്ല വൈദികരെ ആവശ്യം. ഈശോയിൽ പ്രിയപ്പെട്ട കേരള സഭയിലെ മക്കളെ, ഞാനൊരു സംഭവം പറയാം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ച, ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധനായ അസീസിയിലെ ഫ്രാൻസിസ്, 2-ാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ്, അദ്ദേഹം ഒരു സന്യാസ വ്യക്തിയായിരുന്നു, സന്യാസ വര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിലൊരു അനുഭവമുണ്ട്. അദ്ദേഹം ആയിരിക്കുന്ന ഇടവക ദേവാലയത്തിലെ വൈദികൻ, അത്ര കൃപയുള്ള വൈദികനല്ല, പല പാപത്തിലും മുഴുകിയിരുന്നൊരു വൈദികനാണ്. ഒരിക്കൽ ആ വൈദികനെ ഒരു ജഡിക പാപവുമായി ഒരു സ്ത്രീയുമായി ജനം കയ്യോടെ പിടിക്കുകയും ആ കുറ്റാരോപിതനായ വൈദികനെയും കൊണ്ട് അസീസിലെ ഫ്രാൻസിസിൻ്റെ അടുത്തേക്ക് ഈ ജനം വളരെ രോഷാകുലരായി അസീസിലെ ഫ്രാൻസിസ് പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അസീസിലെ ഫ്രാൻസിസ് പിതാവ് ഈ സമയത്ത് ഒരു ജോലിയിലായിരുന്നു. ബഹളം കെട്ട് അദ്ദേഹം പുറത്തേക്ക് വന്നു. കുറ്റാരോപിതനായ വൈദികൻ, തലകുഴിഞ്ഞു നിൽക്കുന്ന വൈദികനും അദ്ദേഹത്തെ തൊട്ടടുത്ത സ്ത്രീയും കമ്പും വടികളുമായി ആ പ്രത്യേകിച്ച് ജനവും വളരെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ അസീസിയിലെ ഫ്രാൻസിസിനോട് ജനം ചോദിച്ചു, പിതാവേ, ഈ വൈദികനെ ഞങ്ങൾ പാപത്തിൽ കൈയോടെ പിടിച്ചുകൊണ്ടുവന്നു. അസീസിയിലെ ഫ്രാൻസിസ് ഓടി വന്ന് മുട്ടുകുത്തി കുറ്റാരോപിതനായി മുഖം കുനിഞ്ഞു നിൽക്കുന്ന വൈദികൻ്റെ അടുത്ത് മുട്ടുകുത്തി നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ടു കരങ്ങളും മാറി മാറി ചുംബിച്ചിട്ട് അസീസിയിലെ ഫ്രാൻസിസ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഈ വൈദികൻ നല്ലവനാണോ പാപിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാ പ്രഭാതത്തിലും ഓരോ പ്രഭാതത്തിലും ഈ വൈദികൻ്റെ കരങ്ങളിലാണ് എൻ്റെ പൊന്നീശോ കടന്നു വരുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ വൈദികൻ്റെ കരങ്ങളെ ചുംബിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, വൈദികർക്ക് എത്ര കുറവുണ്ടെങ്കിലും തമ്പുരാൻ ആ വൈദികളിലൂടെ പ്രവർത്തിക്കും. ഞാനിത് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധനായ അസീസിലെ ഫ്രാൻസിസ് ഈ വൈദികരെ ഇത്രമാത്രം ബഹുമാനിച്ചെങ്കിൽ, അസീസിലെ ഫ്രാൻസിസ് പറയുന്നില്ല, ഞാനൊരു മാലാഖയും വൈദികരെ ഒന്നിച്ച് കണ്ടാൽ ഞാൻ ആദ്യം വണങ്ങുന്നത് വൈദികനെയായിരിക്കും. പ്രിയപ്പെട്ടവരെ, വൈദികരെ അത്രമാത്രം നമ്മൾ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 45:15-16 വചനത്തിൽ മാനവകുലത്തിൽ നിന്ന് കർത്താവായ ദൈവം പുരോഹിതരെ തെരഞ്ഞെടുത്ത് ജനത്തിന് സ്മരണാംശമായിട്ട് ധൂപം അർപ്പിക്കുവാനും അവർക്ക് വേണ്ടി പാപപരിഹാരം ബലിയർപ്പിക്കുവാനും ദൈവം മാനവകുലത്തിൽ തെരഞ്ഞെടുത്ത വൈദികരെ നമ്മൾ പൊതിഞ്ഞു പിടിച്ച് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് വൈദികർക്കെതിരെ നടക്കുന്ന എല്ലാ ദുരാരോപണങ്ങൾക്ക് വേണ്ടി അതിനെതിരായി ശക്തമായി പ്രതികരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാനിത് പറയുന്നത്, ഈ കാലയളവിൽ ചില സ്ത്രീകളുണ്ട് പുരോഹിതരെ നശിപ്പിക്കാൻ തന്നെ ഇറങ്ങി. ഞാൻ പറഞ്ഞ എല്ലാ സ്ത്രീകളുമല്ല, എന്നാൽ വളരെ ന്യൂനപക്ഷമായി സാത്താൻ അടിമപ്പെട്ട്, ഫ്രീമേസൻ അടിമപ്പെട്ട് പുരോഹിതരെ വഞ്ചിച്ച്, പുരോഹിതരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ, അതിൽ നിന്ന് പുരോഹിതർ ഒഴിഞ്ഞു നിൽക്കണം. പുരോഹിതരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ സ്ത്രീകളിൽ നിന്ന് പുരോഹിതർ ദയവായി ഒഴിഞ്ഞു നിൽക്കണം. പ്രത്യേകിച്ച് നമുക്ക് ആത്മീയ കാര്യങ്ങൾക്ക് എൻ്റെ സഹോദരിമാരെ ശ്രദ്ധിക്കണം, നമ്മുടെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. നമുക്ക് വൈദികരെ ആവശ്യം, നമുക്ക് സ്കൂളിനും കോളേജിനും വേണ്ടി അല്ല വൈദികരെ ആവശ്യം. വൈദികരെ ആവശ്യം ബലിയർപ്പിക്കാൻ, ഈശോമിശിഹ പച്ചയ്ക്ക് കാലഘട്ടത്തിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനും പാപമോചനമായി യോഹന്നാൻ 20:23 വചനത്തിലൂടെ ഈശോമിശിഹയുടെ പാപമോചന അധികാരം നൽകപ്പെട്ട പുരോഹിതനിലൂടെ പാപം മോചിക്കാൻ കുമ്പസാരത്തിനും വിശുദ്ധ കൂദാശയ്ക്കും ആത്മീയ കാര്യങ്ങൾക്കുമാണ് ഒരു വൈദികനെ കർത്താവ് തെരഞ്ഞെടുത്തത്. നമ്മൾ ശ്രദ്ധിക്കണം, ഒരു വൈദികൻ വരുന്നത് കുടുംബത്തിൽ നിന്നാ, സ്വർഗത്തിൽ നിന്നോ സെമിനാരിയിൽ നിന്നോ അല്ല വരുന്നത്. 15 വർഷത്തോളം മാതാപിതാക്കളുടെ കൂടെ നിന്ന് നമ്മളെപ്പോലെ സമസ്വഭാവമുള്ള ഈ വൈദികനെ ദൈവം മർക്കോസ് 3:12-13 വചനത്തിലൂടെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് 12 വർഷത്തോളം സെമിനാരി പഠനത്തിന് ശേഷം മേൽപ്പട്ടക്കാരനായി പിതാവിൻ്റെ കൈവപ്പ് വഴി ഒരു പുരോഹിതനായി ലഭിക്കുന്ന പുരോഹിതനിലൂടെ കർത്താവ് ഈ സഭയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ദൈവം വിളിച്ചതാ. എന്തിനാണ് ദൈവം പൗരോഹിത്യം സ്ഥാപിച്ചതെന്നറിയാമോ? പൗരോഹിത്യം സ്ഥാപിച്ച രണ്ട് കാര്യത്തിന്. ഒന്ന്, ഈശോ മിശിഹ അന്ത്യം വരെ വെളിപ്പെട്ട്, ഇനി വെളിപ്പെട്ട് നിൽക്കുന്ന ഈശോയുടെ പരിശുദ്ധ കുർബാന ലോകത്തിൽ ലഭിക്കാൻ ദൈവം പുരോഹിതത്തിനെടുത്തു. രണ്ട്, പാപമോചനം ലഭിക്കുവാൻ. ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് അൽമായർക്ക് ഇങ്ങനെ പാപമോചിക്കാൻ അധികാരമില്ല. ഞാൻ പറയാം, കേരളസഭയിൽ ഏറ്റവും ബഹുമാനിക്കപ്പെട്ട ഒരു അൽമായ സഹോദരനാണ് ബെന്നി പുന്നത്ര സാറ്, അതുപോലെ തന്നെ ബ്രദർ സാബു അറുതുട്ടി, അതിശക്തമായ രോഗശാന്തി സൂക്ഷിക്കുന്ന സജിത് ജോസഫ്, ജൈനസ് ടി വിയുടെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോയ്സൺ ബ്രദർ, വചനപ്രഘോഷകനാ, എനിക്കോ ജോയ്സൺ ബ്രദറിനോ സാബു അറുതുട്ടി ബ്രദറിനോ സന്തോഷ് കരിമ
പത്ര ബ്രദർക്കോ ഡോക്ടർ ജോൺ ഡി ബ്രദറിനോ ചെയ്യാൻ വഴിയാത്ത കാര്യങ്ങൾ വൈദികർക്ക് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ഊറാലയിട്ട് കുമ്പസാരക്കൂടിലിരുന്നാൽ ഒരു വ്യക്തിയുടെ പാപമോചിക്കത്തിൽ എത്ര കുറവുള്ള പുരോഹിതൻ ഊറാലിയിട്ട് കുമ്പസാരക്കൂട്ടിലിരുന്നാൽ വിശുദ്ധ ഫൗസ്റ്റിൻ അടീശ പറഞ്ഞാൽ പുരോഹിതൻ മറഞ്ഞിരിക്കുന്നു. ആ പുരോഹിതൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് നാമത്തിൽ മത്തായി 18:18 യോഹന്നാൻ 20:22-23 വചനത്തിലൂടെ ആശീർവദിക്കുമ്പോൾ ജനത്തിൻ്റെ പാപം മോചിക്കപ്പെടുന്നു. 2, ഒരപ്പം എടുത്തിട്ട് കാപ്പയണിഞ്ഞ് പുരോഹിതൻ അന്ന് ആ പെസഹ തിരുനാളെന്ന് ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ കുറ്റം വിധിക്കുന്ന, നമ്മൾ വിമർശിക്കുന്ന ഈ വൈദികൻ്റെ കരങ്ങളിലേക്ക് ഈശോ കടന്നു വരുന്നു. എനിക്കോ നമ്മളോ ആരെങ്കിലും കാപ്പയണിഞ്ഞ്, നമ്മൾ ഏതെങ്കിലും അന്മായര് കാപ്പയണി, അല്ലെങ്കിൽ സിസ്റ്റർ കാപ്പയണിഞ്ഞ്, അല്ലെ സഭാ വിമർശകർ കാപ്പയണിഞ്ഞ് അന്ന് ആ പെസഹ തിരുനാളെന്ന് പറഞ്ഞ് ബലിയർപ്പിച്ച ഈശോ വരത്തില്ല. എത്ര കുറവുള്ള വൈദികനാണെങ്കിലും ആ വൈദികൻ ബലിയർപ്പിക്കുമ്പോൾ ഈശോ കടന്നു വരും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയും ഈശോ പറയുന്ന നഥാലിയ എന്ന് പറയുന്ന മിസ്റ്റിക്കിനോട് പറയുന്നു, ഒരു വൈദികൻ പാപം നിറഞ്ഞൊരു വൈദികൻ ബലിയർപ്പിക്കുമ്പോൾ ഈശോ പറയുക, പിതാവിനോട് പറയുക, എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല, ഞാൻ കരഞ്ഞുകൊണ്ടാണ് ആ വൈദികൻ്റെ കരങ്ങളിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കൾ, അതുകൊണ്ട് നമ്മൾ പൗരോഹിത്യത്തെ പൊതിഞ്ഞു പിടിക്കണം, പൗരോഹിത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ പുരോഹിതർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. കേരള സഭയുടെ, ആഗോള സഭയുടെ നട്ടെല്ലാണ് പൗരോഹിത്യം. പൗരോഹിത്യം തകർന്നാൽ സഭ തകരും. പൗരോഹിത്യം ഇല്ലാതായാൽ കത്തോലിക്ക സഭയെ തകർക്കാമെന്ന് പിശാചിന് അറിയാം. അതുകൊണ്ട് പിശാജ് ഏറ്റവും കൂടുതൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പുരോഹിതൻ്റെ പുറകെ, ഒരു ആത്മായൻ്റെ പുറകെ, ഒരു ആത്മായ ശുശ്രൂഷകൻ്റെ പുറകെ എത്ര പിശാചുണ്ടോ അതിൻ്റെ 100 ഇരട്ടി പിശാചാണ് ഒരു പുരോഹിതനെ പൗരോഹിത്യത്തിൽ നിന്ന് തകർക്കാൻ ശ്രമിക്കുവാൻ പിശാജ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾ പറയാം, പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പുരോഹിതരെ നശിപ്പിക്കാൻ വരുന്ന സ്ത്രീകളെ തിരുത്തണം. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ചില സ്ത്രീകളുണ്ട്, ചില ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു വരും, പക്ഷേ അവരിലൂടെ കെണികൾ സാത്താൻ ഒരുക്കും. പിശാചിൻ്റെ തന്ത്രമെന്ന് പറഞ്ഞാൽ പിശാജ് ഇങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ടുതരും, ഇങ്ങനെയുള്ള വ്യക്തികളെ ബന്ധമുണ്ടാക്കും, ഇങ്ങനെയുള്ള വ്യക്തികളുമായി രഹസ്യപാപത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു ദിവസം സാത്താൻ ഇത് പൊട്ടിക്കും, അവൻ കള്ളനാണ്. ദൈവമക്കളെ, ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. നമുക്ക് പൗരോഹിത്യം ആവശ്യമുണ്ട്, നമുക്ക് സഭ ആവശ്യമുണ്ട്. സഭയുടെ നട്ടെല്ലായ പൗരോഹിത്യത്തെ പൊതിഞ്ഞു പിടിക്കാം. അതുകൊണ്ടാണ് വിശുദ്ധ പാതിരിപ്പിയ പറയുന്നത്, ഒരു പുരോഹിതൻ തൻ്റെ ബലിയർപ്പണത്തിൻ്റെ വില മനസ്സിലാക്കിയാൽ, ആ ബലിയർപ്പണത്തിൻ്റെ വില മനസ്സിലാക്കിയാൽ അപ്പോൾ തന്നെ ബലിപീഠത്തിൽ തലയടിച്ചു മരിച്ചു വീടും. അത്ര വലിയ രഹസ്യമാണ്. നമുക്കറിയാം സീറോ മലബാർ സഭയുടെ കുർബാന കൃപത്തിൽ പറയുന്നുണ്ട്, അതായത് മാലാഹമാർ ഭക്തി ആദരവോടെ ഭയഭക്തിയോടെ വൈദികരെ വീക്ഷിക്കുന്നു. മാലാഹമാരെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനമാണ് വൈദികർക്ക്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ദൈവമക്കൾ ശ്രദ്ധിച്ചേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കണമെങ്കിൽ വൈദികർ വേണം, നമ്മുടെ കുഞ്ഞുങ്ങളെ കുമ്പസാരിപ്പിക്കാൻ വൈദികർ വേണം, അവർക്ക് സൈലേപനം കൊടുക്കാൻ വൈദികർ വേണം, അവർക്ക് നമുക്ക് വിശുദ്ധ കുർബാന ലഭിക്കാൻ വൈദികർ വേണം. നമ്മുടെ മക്കൾ വളർന്നു കഴിയുമ്പോൾ അവർക്ക് തിരിപ്പട്ടമാണ് അവരെ വിവാഹമെന്ന കുദാശയിലൂടെ ഒന്നിപ്പിക്കുന്നത്. അവരെ ആത്മീയക്കാർ, നമ്മുടെ വീട് വെഞ്ചരിക്കാൻ വൈദികർ വേണം, നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് വൈദികർ വേണം. അവസാനം നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ അന്ത്യകുദാശ കൊടുക്കാൻ വൈദികർ വേണം. അവസാനം നമ്മുടെ ശരീരം കൊണ്ടുപോയി ശവക്കല്ലറ വെച്ച് പ്രാർത്ഥിക്കുവാൻ വൈദികർ വേണം. ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വൈദികർ വേണം ബലിയർപ്പിക്കാൻ. അതുകൊണ്ട് പൗരോഹിത്യം സഭയുടെ ശക്തിയാണ്. പൗരോഹിത്യത്തെ ഞങ്ങൾ പൊതിഞ്ഞു പിടിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ ഇനി പ്രാർത്ഥന ഉയരണം. നമ്മുടെ മുഴങ്കാലിൽ നിന്ന് നമ്മൾ സഭയ്ക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവിളി ഉണ്ടാകണം, ദൈവവിളി സഭയിൽ ഉണ്ടാകണം, ആഗോള സഭയിൽ ദൈവവിളി ഉണ്ടാകണം. പൗരോഹിത്യത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു, പൗരോഹിത്യത്തെ ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ പറയുന്നു, പൗരോഹിത്യത്തെ നശിപ്പിക്കാൻ വരുന്ന വ്യക്തികൾ, പൗരോഹിത്യത്തെ നശിപ്പിക്കാൻ വരുന്ന ചില ആളുകൾ, അവരിൽ നിന്ന് പുരോഹിതരെ ഒഴിഞ്ഞു നിൽക്കണം. അങ്ങനെ ആരെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ തിരുത്താനുള്ള ആർജവം അൽമായര് കാണിക്കണം, നേതൃത്വം കാണിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായിരിക്കേണ്ട. പരിശുദ്ധ റോസാമിഷ്ടിക മാതാവേ, പാപികളുടെ സങ്കേതമേ, രക്തക്കണ്ണുനീരൊഴുക്കുന്ന അമ്മയെ, എല്ലാ പുരോഹിതരെയും, ജോൺ മരിയ വിയാനിയെ, എല്ലാ പുരോഹിതർക്ക് വേണ്ടി അമ്മ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയെ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.